ചതഞ്ഞ ഓടെ ആരും ഉപയോഗിക്കാറില്ല. ഹല്ലേലൂയ. അതേപോലെ പുകയുന്ന തിരി ആരും കത്തിക്കാറുമില്ല. എന്നാൽ എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകത ചതഞ്ഞ ഓടെ അവൻ ഒടിക്കത്തില്ല. പുകയുന്ന തിരിയെ വീണ്ടും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കത്തിക്കുന്ന ദൈവത്തെയാണ്. ഇന്നും ഇതേപോലെ എന്നെ കേൾക്കുന്ന ചിലവർ പറയുന്നു, ഇനി ഞങ്ങളുടെ മുമ്പിൽ ഒരു വഴിയുമില്ല, എല്ലാം തീർന്നതുപോലെയാണ് നിൽക്കുന്നത്. എന്നാൽ നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത ആശ്രയിക്കുന്നതിന് വേണ്ടി, പ്രാർത്ഥിക്കുന്ന ഭക്തന് വേണ്ടി നിശ്ചയമായും പുത്തൻ വഴികളെ തുറക്കുന്നവരാണ്. 7 ദിവസം നീളുന്ന യഹൂദന്മാരുടെ കല്യാണത്തിൽ 3-ാം ദിവസം ആ കല്യാണം അവസാനിക്കുകയാണ്. അവസാനിച്ചെന്ന് തോന്നിയെടുത്ത് എൻ്റെ കർത്താവ് പച്ചവെള്ളം കൊണ്ട് വീണ്ടും പുതിയ വീഞ്ഞിനെ ഉളവാക്കുന്നത് കാണാൻ കഴിയും. ഹല്ലേലൂയ. അബ്രഹാമിൻ്റെ ജീവിതം നിങ്ങളൊന്ന് നോക്കണം. തൻ്റെ ഭാര്യയായ സാറായുടെ ജീവിതം നോക്കണം. സാറായുടെ ഗർഭപാത്രം നിർജീവമായതാണ്. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്ന ദൈവം. ഹല്ലേലൂയ. നിങ്ങൾ വാക്തത്വം കേട്ടയാളാണോ? ദൈവശബ്ദം കേട്ടയാളാണോ? ഇന്ന് വഴിയടഞ്ഞതുപോലെ നിൽക്കുന്നുണ്ടെങ്കിലും ആശ്രയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാമെങ്കിൽ നമ്മുടെ കർത്താവ് വീണ്ടും അതിനെ ആരംഭിക്കുന്നവനാണ്.